ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നോമ്പ് തുറ വിശേഷങ്ങളുമായിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണേ. അപ്പം എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം സ്നാക്സ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സ്നാക്സിന് വേണ്ടിയിട്ട് നമ്മളിതാ സമൂസയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സമൂസ നമ്മൾ മൈദമാവ് കൊണ്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. വീട്ടിൽ മൈദമാവ് കൊണ്ടിട്ട് ചപ്പാത്തി ഉണ്ടാക്കുക. അത് രണ്ടാക്കി മുറിച്ചിട്ട് ഇതുപോലെ കോൺ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ബാക്കി മാവ് കൊണ്ടിട്ട് നമ്മളിതാ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്നാക്സ് ആയിട്ടുള്ള സമൂസ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ മറ്റേത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ സമൂസ ഷീറ്റൊന്നും വേണ്ട, ഇങ്ങനെ ചെയ്തെടുത്താൽ നല്ല ഫ്രൈ ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ദാ ബാക്കി ഉണ്ടാക്കിയ നമ്മളുടെ വെളിച്ചെണ്ണ പത്തിരിയാണ് കേട്ടോ. ഇതിന് വെളിച്ചെണ്ണ പത്തിരി എന്ന പേരിട്ടേക്കുന്നത്. അപ്പോൾ അതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലഫി ആയിട്ട് പൊങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കറികാച്ചീതാണ് കേട്ടോ. കറികാച്ചീതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേന്ത്രപ്പഴം കൊണ്ടിട്ട് തേങ്ങാപ്പാലിൽ അരിപ്പൊടിയൊക്കെ കുറുക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മളുടെ ഏലക്കാപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ കറികാച്ചീതെന്ന് പറഞ്ഞത്. കറികാച്ചീന്ന് പറയുമ്പോൾ ഈ പൊന്നാനി മലപ്പുറം ഭാഗങ്ങളിലൊക്കെ കാണപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. ഇത് നമ്മൾ റവ പായസത്തിന് പകരമായിട്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾക്ക് തിളച്ചിട്ടുണ്ട്, മാറ്റിവെക്കുക കേട്ടോ. ഇനി നമ്മൾ ചായ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ദാ പാലും വെള്ളവും കൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചായയും കൂടി അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം ഞാൻ ഓരോന്നോരോന്നായിട്ട് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ടേബിളിലേക്ക്. അപ്പോൾ നമ്മളെല്ലാം കൂടി സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ സമൂസയുണ്ട്, അതുപോലെ തന്നെ വെളിച്ചെണ്ണ പത്രി, അത് ഓരോന്ന് വീതം ഉള്ളൂ കേട്ടോ എല്ലാവർക്കും. പിന്നെ നമ്മൾ മാങ്ങയുണ്ട്, അതുപോലെ തന്നെ പേരക്കിരിപ്പുണ്ട്. പിന്നെ നമ്മുടെ മാംഗോ ജ്യൂസ്, ആ സ്പെഷ്യൽ മാംഗോ ജ്യൂസ് എപ്പോഴും ഉള്ളതുപോലെ. പിന്നെ നമ്മൾ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നോമ്പ് തുറക്കുന്ന സമയം കൂടി ആയാൽ മാത്രം മതി. അപ്പോൾ നോമ്പൊക്കെ തുറക്കുന്ന സമയമായിട്ടുണ്ട് നമ്മളെല്ലാവരും നോമ്പ് തുറക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി നോമ്പ് തുറക്കാനിരുന്നിട്ടുണ്ട്. നല്ലൊരു ഹാപ്പി മൂഡായിരിക്കും. എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ നോമ്പ് തുറക്കാനിരിക്കുമ്പോഴൊക്കെ നല്ലൊരു ഹാപ്പി മൂഡായിരിക്കുമല്ലോ. അപ്പോൾ എല്ലാവരും കൂടി നോമ്പ് തുറക്കുന്നുണ്ട് കേട്ടോ. ഇനി നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമസ്കാരവും പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം നമ്മൾ ഇരിക്കും. അതിന് ശേഷമാണ് നമ്മൾ രാത്രിയിലത്തെ ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ. അതിനിടയ്ക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനൊക്കെ നോക്കൂ കേട്ടോ. നാസ്തയുടെ പരിപാടി എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ പുട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ പുട്ട് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആ ഒരു സമയത്താണ് ഉണ്ടാക്കി വെച്ചത് കേട്ടോ. അപ്പോൾ പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ നല്ല എന്താ പറയുക, നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ടൈമിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കഴിക്കുന്നതിന് കുറച്ച് മുൻപ് നമ്മൾ മാവൊക്കെ കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുമല്ലോ. പിന്നെ നമ്മൾ നേരത്തെ കറി കാച്ചി ഇത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കുറച്ചും കൂടി അങ്ങോട്ട് ഇരുന്ന് കുറുകിയ ഒരു ഡെസേർട്ട് രൂപത്തിലൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ, ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതാ അതിലേക്ക് ഉള്ളിയും കശുവണ്ടിയും മുന്തിരിയൊക്കെ നമ്മൾ നെയ്യിൽ വറുത്തിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഡെസേർട്ടിൽ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി പാലും വെള്ളവും കൂടി പാല് തിളപ്പിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കട്ടപ്പാലല്ല, കുറച്ച് വെള്ളം ചേർത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇറച്ചിക്കറിയാണ് കേട്ടോ. പുട്ടിന് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇറച്ചിക്കറിയാണല്ലോ. അപ്പോൾ നമ്മൾ കഴിക്കുന്നതിന് മുൻപായിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെക്കുന്നുണ്ട്. കാരണം നേരത്തെ നമ്മൾ ഇറച്ചിക്കറി ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൽ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം നല്ല നെയ്യുള്ള ഇറച്ചി ആയതുകൊണ്ട് ഉരുളക്കിഴങ്ങ് ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നെയ്യൊക്കെ വലിച്ചെടുക്കുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഒരു കൊഴുപ്പും കൂടി കിട്ടും അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളുടെ പുട്ടും ഇറച്ചിക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സെർവ് ചെയ്ത് ഭക്ഷണം കഴിക്കാൻ പോണെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പുട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഇറച്ചിക്കറി എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുള്ള ഇറച്ചിക്കറി ആയിരുന്നു കേട്ടോ. ഞാൻ കൊതിപ്പിക്കുന്ന എല്ലാം നല്ല നെയ്യൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുഞ്ഞുവാവ നമ്മളുടെ ഒപ്പം ഇരുന്ന് നോമ്പ് തുറക്കുന്നുണ്ട്. അപ്പം മോൻ്റെ അടുത്ത് ഇരുന്ന് നമ്മുടെ കുഞ്ഞുവാവ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവനും എന്താണെന്നൊന്നും അറിയില്ല, കാരണം അവൻ മടിയിലേക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞൊരു വ്ളോഗായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് ഒട്ടും സമയങ്ങളുണ്ട്, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം.